ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സെഷനായിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 232 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി 14761 മുകളിലാണ് ഇന്ന് നിഫ്റ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 750 പോയിൻറ്റ്സിനടുത്തുള്ള ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 492 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മീഡിയ, ഓട്ടോ, മെറ്റൽ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ PSU ബാങ്ക് മാത്രമായിരുന്നു ഇന്നൊരു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഓട്ടോ സെക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ല വീണ്ടും ഒരു റിക്കവറി വന്നു എന്നുള്ളതാണ് ഓട്ടോ സെക്ടറിനൊക്കെ ഒരു പ്രധാന ഒരു മൂവായിട്ട് കാണിച്ചിട്ടിരുന്നത്. അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിൽ നിങ്ങളുടെ ഫോക്കസിൽ വീണ്ടും ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ മെറ്റൽ സെക്ടറിൽ നല്ലൊരു ട്രെൻഡുകൾ കണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ന് ടോപ്പ് ഗെയിനേഴ്സായിട്ട് നിന്ന സ്റ്റോക്കുകൾ നോക്കിയാൽ പവർ ഗ്രിഡ്, ONGC, ഗ്രാസിം, UPL, ശ്രീ സിമെൻസ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. മിഡ് ക്യാപ്പിൽ ഏകദേശം 1.8% വർധനവും അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ 2.1% വർധനവും ഇന്ന് കാണാനുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു നല്ലൊരു ഫോളിന് ശേഷം ഇന്നൊരു റിക്കവറിക്കായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയും സപ്പോർട്ടീവ് ആയിരുന്നു. രാവിലെ SGX നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 200 പോയിൻസിൻ്റെ മുകളിൽ 280 പോയിൻസിൻ്റെ മുകളിലുള്ള ഒരു ഗെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റും ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസൈഡ് ബാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷനായിട്ട് നിഫ്റ്റി ട്രൈ ചെയ്യുന്നത് പോലെ കാണുന്നു ഈ ഒരു റേഞ്ചിൽ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 14810 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണായിട്ട് 14810 റേഞ്ചുകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ 14900-15000 ആ ഒരു റേഞ്ച് വരെയുള്ള റാലിക്കുള്ള സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 14620-14630 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 14400 സോണുകളായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുക. അപ്പോൾ ആ ഒരു റേഞ്ചുകൾ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 14500 ആ ഒരു റേഞ്ചിനുള്ളിലൊരു കൺസോളിഡേഷൻ നമുക്ക് നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അതുമാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകളും വാച്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ഫോളിനൊക്കെ ശേഷം വീണ്ടും ഒരു ഇൻഡിസിസീവ് ആയിട്ട് മാർക്കറ്റ് നിലനിൽക്കുന്നു. നമുക്കൊരു കൺഫർമേഷൻ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അതായത് 35600 ആ ഒരു റേഞ്ചുകളെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36000 വരെയുള്ള റാലികൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് സോണുകൾ നോക്കിക്കഴിഞ്ഞാൽ 34980 റേഞ്ചുകൾ. അപ്പോൾ ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡിക്ലൈനുള്ളൊരു സാധ്യതകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ഒന്ന് കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻസുകൾ എടുക്കുന്ന നല്ലതായിരിക്കും. കാരണം നമുക്ക് അടുത്തൊരു കൺസോളിഡേഷൻ ആണോ അടുത്തൊരു ട്രെൻഡ് നമുക്ക് വരും ദിവസങ്ങളിലെ ക്യാൻഡിലുകളിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേ തുടർന്ന് മാത്രം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ നല്ലൊരു പോസിറ്റീവ് മൂഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റുകളിലും നല്ലൊരു അപ്സൈഡുകൾ കണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ SGX നിഫ്റ്റി 34 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് ട്രെൻഡുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി വാച്ച് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതേ തുടർന്നായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു മൂഡ് നമുക്ക് ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതേ തുടർന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രേഡിങ്ങോ അല്ലെങ്കിൽ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോകുന്ന കാര്യം മറക്കാതിരിക്കുക. ഇനി അതുപോലെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഇടിവായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു നല്ലൊരു ഫോളിന് ശേഷം ഏകദേശം 1 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഫോളിന് ശേഷം ഇന്നൊരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലോസ് വീണ്ടും അനുഭവപ്പെട്ടു. 73.54 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിട്ടാണ് കാണുന്നത്. 125 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നും 194 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ മാസം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 42000 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു നിന്നത്. അപ്പോൾ ഇന്നത്തെ മാസം ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർച്ച് മാസത്തിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു.
അപ്പോൾ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എന്നിരുന്നാലും പാർട്ടിസിപ്പേഷൻ കുറഞ്ഞ രീതിയിൽ കണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങൾ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതേ തുടർന്ന് ഒരു ബ്രേക്ക് ഔട്ടുകളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ റാലികൾ നിശ്ചയിക്കാനായിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ ദീപക് നൈട്രേറ്റ്, ദീപക് ഫെർട്ടിലൈസർ, ഈ ഒരു രണ്ട് സ്റ്റോക്കുകളിൽ നല്ലൊരു ബുളിഷ് മൂവുകൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ നാഷണൽ ഫെർട്ടിലൈസർ, ഈ രണ്ട് സ്റ്റോക്കുകളിലും കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് നല്ലൊരു ബുളിഷ് മൂവുകൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് പോസിബിലിറ്റികൾ, സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ബ്രേക്ക് ഔട്ടുകൾ വന്നിട്ടുണ്ട്, ബുളിഷ് ബ്രേക്ക് ഔട്ടുകൾ നടന്നിട്ടുണ്ട് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ. അപ്പോൾ എന്നിരുന്നാലും RSI ഇൻഡിക്കേറ്റർ ആയ ഒരു സ്റ്റോക്കിൽ ഒരു ഓവർബോട്ട് റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതേപോലെ തന്നെ BHEL, ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു റേഞ്ച് ബോർഡ് റാലി ആയിരുന്നു. അതിൽ നിന്ന് ഇന്നൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടുകൾ നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ട്രെൻഡ് തുടരാനുള്ളൊരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 147 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് BHEL ഒരു പോസിബിലിറ്റികളുടെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു സിമ്പിൾ, കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻഡിസിസി പാറ്റേണിന് ശേഷം ഒരു ഹാങ്ങിങ് മാൻ സിമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പക്ഷേ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷനുള്ള സാധ്യതകൾ നമുക്ക് ടാറ്റ കെമിക്കൽസിൽ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരും ദിവസങ്ങളിൽ അടുത്ത എൻട്രികൾ ഒന്ന് ഹോൾഡ് ചെയ്യാൻ നല്ലതായിരിക്കും. ഫ്രഷ് എൻട്രികളാണ് എങ്കിൽ നമുക്കടുത്തൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഫ്രഷ് എൻട്രികൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ സെല്ലിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും 715 താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിങ്ങിനുള്ളൊരു പ്ലാനിങ്ങും നമുക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു പ്ലാനിങ്ങും നമുക്ക് ടാറ്റ കെമിക്കൽസിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ലെവലുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓർഡർ വിന്നുകൾ വരുമ്പോൾ റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നൊരു 2 ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നു. ടോട്ടൽ വർത്ത് നോക്കിക്കഴിഞ്ഞാൽ 93 കോടിക്ക് അടുത്ത് വർത്ത് ചെയ്യുന്ന 2 ഓർഡറുകൾ കിട്ടിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അതിൽ തന്നെ സ്റ്റെർലൈറ്റ് ടെക്നെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം $100 മില്യൺ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ മിഡിൽ ഈസ്റ്റും ഏഷ്യയിലും ഏഷ്യയിലുള്ള ക്ലയൻറ്റുകളിൽ നിന്ന് വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു. അതുമാത്രമല്ല ഇവരുടെ ഓർഡർ ബുക്കുകൾ, ഇതുവരെയുള്ള ഓർഡർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡ് ഹൈലാണ്. 11,300 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിടത്തോളം അവരും ഏകദേശം 373 കോടിക്ക് അടുത്ത് വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ KC ഇൻ്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം അവരും ഏകദേശം 1,140 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ടും കാണിച്ചിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിന് ഉത്തേജകപരമായൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെബ്രുവരി മാസത്തെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു എക്സ്പാൻഷനാണ് കാണിക്കുന്നത്. 57.5 ഈ ഒരു ഫെബ്രുവരി മാസത്തിലെ മാനുഫാക്ചറിംഗ് PMI ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരിയിൽ നോക്കിക്കഴിഞ്ഞാൽ 57.7 ആയിരുന്നു. അപ്പം ഒരു എക്സ്പാൻഷൻ ടെറിട്ടറിയിൽ തന്നെ 50 മുകളിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് മാർക്കറ്റിന് വീണ്ടും അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിക്ക് വീണ്ടും ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്നൊരു വാർത്തയായിട്ട്, ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അതേപോലെ തന്നെ ടെലികോം സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 4G ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫോൺ വിത്ത് സിം എന്നുള്ള രീതിയിൽ, ജിയോ ഫോണ്. അപ്പോൾ ആ ഒരു വാർത്തകളൊക്കെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർടെലിനും അതേപോലെ തന്നെ വോഡഫോണിനൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൊടുക്കുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. കാരണം അത് വീണ്ടും ഇവർക്ക്, ടെലികോം കമ്പനികൾക്ക് വീണ്ടും പ്രഷർ ചെലുത്തും എന്ന രീതിയിലുള്ളൊരു നിഗമനങ്ങളൊക്കെയാണ് എയർടെലിനും അതുപോലെ തന്നെ വോഡഫോണിന് ഒരു ഡിക്ലൈനിന് കാരണങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ SBI സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ വീണ്ടും കുറച്ചിരിക്കുന്നു, 6.7% ആക്കി കുറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പ്രോസസ്സിംഗ് ഫീയിൽ 100% വൈവിയറും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവർക്ക് വീണ്ടും കൂടുതൽ ബിസിനസ്സുകൾ നേടിക്കൊടുക്കും, ഹോം ലോൺ ഏരിയയിൽ ബിസിനസ്സുകൾ നേടിക്കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷകളാണ് കമ്പനി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇനി അതുപോലെ ഫെബ്രുവരി മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോർസിലേക്ക് വരുമ്പോൾ ടോട്ടൽ ഡൊമസ്റ്റിക് സെയിൽസിൽ 54% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൊമേർഷ്യൽ വെഹിക്കിളിൻ്റെ സെയിൽ നോക്കിക്കഴിഞ്ഞാൽ 21% വർധനവും പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 119% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ മാത്രമല്ല ബാക്കിയുള്ള ഒരു ഓട്ടോ കമ്പനികളെല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന സെയിൽസ് റിപ്പോർട്ടുകളാണ് പങ്കുവച്ചിരിക്കുന്നത്. TVS മോട്ടോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ സെയിൽസിൽ 18% വർധനവും, ടു വീലർ സെയിൽസിൽ 21% വർധനവും, ഡൊമസ്റ്റിക് ടു വീലർ സെയിൽസിൽ 15% വർധനവും, അതുപോലെ തന്നെ എക്സ്പോർട്ട്സിൽ 23% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു ട്രാക്ടർ സെയിൽസിലൊക്കെ വീണ്ടും നല്ലൊരു വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ പാസഞ്ചർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 41% വർധനവും, യൂട്ടിലിറ്റി വെഹിക്കിൾ സെയിൽസിൽ 44% വർധനവും,
അതുപോലെ തന്നെ ട്രാക്ടർ എക്സ്പോർട്സിൽ ട്രാക്ടർ സെയിൽസിലും എക്സ്പോർട്സിലും വർധനവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ത്രീ വീലർ സെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 39% ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മാനേജ്മെൻറ്റ് കമൻ്ററികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡിമാൻഡുകളൊക്കെ വീണ്ടും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കാനാണ് സാധ്യതകൾ പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാലും സെമി കണ്ടക്ടറിൻ്റെയൊക്കെ ഒരു ഷോർട്ടേജ് ആണ് ഇവർക്കൊരു ഡിലേ ഈ ഒരു ഡെലിവറിയിലും അതുപോലെ സെയിൽസിലൊക്കെ ഒരു ഡിലേക്ക് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ട്രാക്ടർ സെയിൽസിലൊക്കെ ഡിമാൻഡുകൾ വീണ്ടും നല്ല രീതിയിൽ തുടരുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തായിട്ട് അശോക് ലൈലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ സെയിൽസിൽ 19% വർധനവും അതുപോലെ തന്നെ ട്രക്ക് സെയിൽസിലും ബസ് സെയിൽസിലും 50%, 81% വീതമുള്ള വർധനവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് മാരുതി സുസുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ സെയിൽസിൽ 11% മുകളിലുള്ള വർധനവുകൾ ഉണ്ടായിരിക്കുന്നു. ഡൊമസ്റ്റിക് സെയിൽസിലും 11% മുകളിൽ വർധനവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എക്സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 11.9% വർധനമാണ് മാരുതി സുസുക്കി ഫെബ്രുവരിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി എസ്കോർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ സെയിൽസിൽ 30% മുകളിലുള്ള വർധനവും ഡൊമസ്റ്റിക് സെയിൽസിൽ 32% മുകളിലുള്ള വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും എക്സ്പോർട്സിൽ അവർക്കൊരു ഡിക്ലൈൻ ആണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ട്രാക്ടർ സെയിൽസിലുള്ള ഡിമാൻഡുകൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇനി ബജാജ് ഓട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ സെയിൽസിൽ 6% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസിൽ അതുപോലെ തന്നെ കൊമേർഷ്യൽ വെഹിക്കിൾ സെയിൽസിലും ഡിക്ലൈൻ ആണ് അവർക്കുണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും എക്സ്പോർട്സിൽ 13% വർധനവ് ബജാജ് ഓട്ടോ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തുള്ള അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അനാലിസിസിലൂടെ ഒരു നിങ്ങൾ ഫീൽ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഡാറ്റകൾ അനാലിസിസിനായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് അനാലിസിസൊക്കെ നമ്മൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ചുള്ളൊരു എൻട്രി പോയിൻറ്റ് ഞാൻ പറയാതിരിക്കാനുള്ള കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനാലിസിസ് നടത്തി അതിനെ തുടർന്നുള്ള എൻട്രികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം മറ്റൊരാൾ പറഞ്ഞൊരു എൻട്രികൾ എടുക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനാലിസിസ് നടത്തി നമുക്ക് ഫീൽ ചെയ്തെങ്കിൽ മാത്രം എൻട്രികൾ എടുക്കുന്നതാണ് നമുക്ക് ഒരു പഠിക്കാനായിട്ടും അതുമാത്രമല്ല നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു സൈക്കോളജിക്ക് അനുസരിച്ചുള്ള ട്രേഡിംഗ് പ്ലാൻ ചെയ്യാനും ഗുണകരമായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇന്നൊരു പോയിൻ്റിൽ എൻട്രി അതേപോലെ തന്നെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിനനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കോളജിക്ക് അനുസരിച്ചും പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അനാലിസിസിനുള്ളൊരു പോയിൻറ്റേഴ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് അനാലിസിസ് നടത്താനുള്ള സ്റ്റോക്കുകളായിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.